നമസ്കാരം. തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് 2 വയസ്സുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയിട്ട് 16 മണിക്കൂർ പിന്നിടുകയാണ്. ചില നിർണായക CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. തെരച്ചിൽ ഊർജിതമായി നടക്കുന്നു. കുഞ്ഞ് എവിടെയെന്നതിന്റെ ഒരു സൂചനയും ഈ മണിക്കൂറിലും ലഭിക്കുന്നില്ല. TP കേസിൽ 10 പ്രതികളുടെയും ജീവപര്യന്തം ഹൈക്കോടതി ശരിവച്ചു. 2 പ്രതികളെ വെറുതെ വിട്ട നടപടി ഹൈക്കോടതി റദ്ദാക്കി. അതേസമയം CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനനെ വെറുതെ വിട്ട കീഴ്ക്കോടതി വിധി ശരിവച്ചു. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാന വാർത്തകളിൽ ഒന്നായി ഇത് മാറുന്നു. വയനാട്ടിൽ ഗവർണറുടെ സന്ദർശനം, പരാതിയുമായി മാനന്തവാടി ബിഷപ്പ് ഗവർണറെ കാണുന്നു. അതിനിടെ കടുവയ്ക്കായുള്ള തെരച്ചിൽ വനംവകുപ്പ് അവസാനിപ്പിക്കുകയും ചെയ്തു. മസാല ബോണ്ട് കേസിൽ ഹൈക്കോടതി നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതും ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തയാകുന്നു. ഇന്ന് സംഭവിച്ചത് തുടങ്ങുന്നു. സ്വാഗതം. ആദ്യം ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ചണ്ഡിഗഡ് മേയർ തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്താൻ ഡെപ്യൂട്ടി കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും ബന്ധമില്ലാത്ത ആളായിരിക്കണം റിട്ടേണിംഗ് ഓഫീസർ. ഹൈക്കോടതി രജിസ്ട്രാർ നിയോഗിക്കുന്ന ജുഡീഷ്യൽ ഓഫീസറുടെ മേൽനോട്ടത്തിലായിരിക്കണം തെരഞ്ഞെടുപ്പ്. പഞ്ചാബ് ഹൈക്കോടതി രജിസ്ട്രാറുടെ കസ്റ്റഡിയിലുള്ള ബാലറ്റ് പേപ്പറുകൾ നാളെ ഹാജരാക്കാനും കോടതി നിർദ്ദേശം നൽകി. കേസ് നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും പരിഗണിക്കും. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ആർ കെ, സുപ്രീംകോടതി ഈ വിഷയത്തിൽ കർക്കശമായൊരു ഇടപെടൽ നടത്തിയിരിക്കുകയാണോ? കാരണം ഈ റിട്ടേണിംഗ് ഓഫീസറെ ഇന്ന് സുപ്രീംകോടതിയിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇക്കാര്യത്തിൽ റിട്ടേണിംഗ് ഓഫീസറോട് ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. കൃത്രിമത്വം കാണിച്ചോ എന്ന ചോദ്യമാണ് റിട്ടേണിംഗ് ഓഫീസർക്ക് നേരിടേണ്ടി വന്നത്. ബാലറ്റ് പേപ്പറുകളിൽ എക്സ് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയോ താങ്കൾ എന്ന ചോദ്യം റിട്ടേണിംഗ് ഓഫീസറോട് ചീഫ് ജസ്റ്റിസ് ആവർത്തിച്ച് ചോദിച്ചു. ഒടുവിൽ അദ്ദേഹത്തിന് അത് സമ്മതിക്കേണ്ടി വന്നു. എന്നാൽ ഇത് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കൃത്രിമത്വം കാട്ടാനായിട്ടല്ല, അഥവാ അവിടെ ഉണ്ടായ സാഹചര്യങ്ങളെ നേരിടാനായിട്ടാണ് എന്ന വിശദീകരണമാണ് റിട്ടേണിംഗ് ഓഫീസർ നൽകിയത്. ഈ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ, ആ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ജനാധിപത്യത്തിന്റെ അന്തസ്സത്തെ ചോദ്യം ചെയ്യുന്നതാണ് എന്ന അഭിപ്രായം ഇന്നും സുപ്രീംകോടതി ആവർത്തിച്ചു. അതിന് തുടർച്ചയായിട്ട് ഈ തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്തേണ്ടതാണ് എന്ന നിലപാട് സുപ്രീംകോടതി സ്വീകരിച്ചു. ഡെപ്യൂട്ടി കമ്മീഷണർക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പിൻബലമില്ലാത്ത റിട്ടേണിംഗ് ഓഫീസറെ നിയോഗിക്കാനുള്ള നിർദ്ദേശം നൽകാം എന്ന് കോടതി പറഞ്ഞു. ഒപ്പം ഇത് മേൽനോട്ടം വഹിക്കാനായിട്ട് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ രജിസ്ട്രാർ നിർദ്ദേശിക്കുന്ന ഒരു ജുഡീഷ്യൽ ഓഫീസറെ നിയമിക്കാമെന്നും സുപ്രീംകോടതി പറഞ്ഞു. ആ ഘട്ടത്തിൽ സോളിസിറ്റർ ജനറൽ ഇടപെടുകയും ഇതിൽ ഉപരിയായിട്ടുള്ള ഒരു നടപടിയാണ് ഉണ്ടാകേണ്ടത്. അത് നേരിട്ട് തന്നെ ഹൈക്കോടതി നേരിട്ട് തന്നെ റിട്ടേണിംഗ് ഓഫീസറെ നിയമിക്കട്ടെ എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് സുപ്രീംകോടതി ഹൈക്കോടതി നിയോഗിക്കുന്ന ഒരു ജുഡീഷ്യൽ ഓഫീസർ നാളെ ഇപ്പോൾ ബാലറ്റ് പേപ്പറുകളുമായി കോടതിയിലേക്ക് വരട്ടെ 2 മണിക്ക് എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ആ ബാലറ്റ് പേപ്പറുകൾ കണ്ടതിന് ശേഷം തുടർന്നുള്ള തീരുമാനങ്ങൾ, ഈ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും എന്ന കാര്യം, വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുമെന്ന കാര്യം സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അക്കാര്യത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് നാളെ ഈ ബാലറ്റ് പേപ്പറുകൾ കണ്ടതിന് ശേഷം ആകാം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതാകാം എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയത്തെ ഏറെ ഗൗരവമായിട്ട് സുപ്രീംകോടതി പരിഗണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും അപൂർവമായിട്ടുള്ള സാഹചര്യങ്ങളിലാണ് ഇങ്ങനെ ഈ ബാലറ്റ് പേപ്പർ കോടതിയിലേക്ക് വിളിച്ചു വരുത്തുന്നത്. ബാലറ്റ് പേപ്പർ കോടതിയിലോട്ട് വിളിച്ചു വരുത്തുന്നു എന്നുള്ളത് മാത്രമല്ല, അത് കൊണ്ടുവരുന്നത് ഒരു ജുഡീഷ്യൽ ഓഫീസർ ആയിരിക്കണം എന്ന നിർദ്ദേശം കൂടി സുപ്രീംകോടതി നൽകിയിട്ടുണ്ട്. അങ്ങനെ ബാലറ്റ് പേപ്പറുകളുടെ പരിശോധന ഉച്ചയ്ക്ക് 2 മണിക്ക് നാളെ സുപ്രീംകോടതിയിൽ നടക്കാനായിട്ട് പോവുകയാണ്. ജനാധിപത്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന ഒരു നീക്കത്തെയും തങ്ങൾ അനുകൂലിക്കില്ല എന്ന് പറഞ്ഞു. റിട്ടേണിംഗ് ഓഫീസറോട് പ്രോസിക്യൂഷൻ നേരിടേണ്ടി വരും എന്ന മുന്നറിയിപ്പും കോടതി നൽകിയിട്ടുണ്ട്. അനുജ, ശരി, ചണ്ഡിഗഡ് മേയർ തെരഞ്ഞെടുപ്പിലാണ് വളരെ ഗുരുതരമായ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചത്. ഈ വിഷയത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് കോടതി പറയുന്നു. ഒപ്പം ബാലറ്റ് പേപ്പറുകൾ നാളെ ഉച്ചയ്ക്ക് ഹാജരാക്കണം. അതൊരു ജുഡീഷ്യൽ ഓഫീസറായിരിക്കണം കോടതിയിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് കോടതി ഉത്തരവിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ആലപ്പുഴ ചേർത്തലയിൽ ഭർത്താവ് പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച യുവതി മരിച്ചു. കടക്കരപ്പള്ളി സ്വദേശിനി ആരതിയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ഇന്ന് രാവിലെയാണ് ആരതിയെ ഭർത്താവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ശ്യാംകുമാർ വിവരങ്ങളുമായി. ശ്യാം, വിശദാംശങ്ങൾ. അനുജ, ഇന്ന് രാവിലെ ചേർത്തല താലൂക്ക് ആശുപത്രിക്ക് സമീപത്ത് വെച്ചാണ് ഈ യുവതിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമം നടന്നത്. യുവതിയുടെ ഭർത്താവ് തന്നെയായിരുന്നു ഈ ശ്രമം നടത്തിയത്. ബൈക്കിലെത്തിയ ഇയാൾ യുവതി പോയ സ്കൂട്ടറിന് കുറുകെ തടസ്സം വെച്ച ശേഷം തലയിൽ പെട്രോൾ ഒഴിക്കുകയും തുടർന്ന് തീ കൊളുത്തുകയുമായിരുന്നു. ഈ തീ കൊളുത്തലിൽ ഇയാൾക്കും പൊള്ളലേറ്റിരുന്നു. രണ്ടുപേരെയും
ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരുന്നത്. അതിനിടെയാണ് ചികിത്സയിലിരിക്കെ ഈ യുവതി ഇന്ന് വൈകിട്ട് മരണപ്പെടുന്നത്. നിലവിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ ഭർത്താവിനെ കേസിൽ അറസ്റ്റ് ചെയ്യുമെന്ന് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുണ്ട്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് യുവതിയുടെ തലയിലൂടെ പെട്രോൾ ഒഴിച്ച ശേഷം കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. പിഞ്ചു കുഞ്ഞിനെ തെരഞ്ഞു നാട്. തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി 13 മണിക്കൂർ പിന്നിട്ടിട്ടും തുമ്പ് കിട്ടാതെ പോലീസ്. ഓൾ സെയിൻസ് കോളേജിന് സമീപത്ത് മാതാപിതാക്കളോടൊപ്പം ഉറങ്ങിക്കിടന്ന കുട്ടിയെയാണ് തട്ടിക്കൊണ്ടുപോയത്. ബൈക്കിലെത്തിയ ആൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന മൊഴിയിലാണ് പോലീസ് കേസെടുത്തത്. പോലീസിന്റെ സകല സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിക്കുന്ന തലസ്ഥാന നഗരത്തിലെ പ്രധാന ഭാഗമാണ് ഓൾ സെയിൻസ് ജംഗ്ഷൻ. ഇവിടെ തേൻ വിൽപ്പനയ്ക്കെത്തിയ ബീഹാർ സ്വദേശികളായ അമർദ്വീപ് റമീന ദേവി ദമ്പതികളുടെ മകൾ മേരിയെയാണ് കാണാതായത്. പോലീസ് FIR പ്രകാരം സംഭവം ഇങ്ങനെ: സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കുമൊപ്പം റോഡിന് സമീപത്തെ തുറസായ സ്ഥലത്താണ് മേരി കിടന്നിരുന്നത്. രാത്രി 12 മണിക്കും 1 മണിക്കുമിടയിൽ സഹോദരങ്ങൾ ബഹളമുണ്ടാക്കിയത് കേട്ട് മാതാപിതാക്കൾ ഉണർന്നു നോക്കുമ്പോൾ 2 വയസ്സുകാരി മേരി സ്ഥലത്തില്ല. ബൈക്കിലെത്തിയ ഒരാൾ മേരിയെ എടുത്തുകൊണ്ടുപോയെന്നാണ് 10ഉം 6ഉം വയസ്സുള്ള സഹോദരങ്ങൾ പറഞ്ഞത്. തുടർന്ന് കുടുംബം പേട്ട പോലീസിലെത്തി പരാതി നൽകി. ഉടൻ തന്നെ സഹോദരങ്ങളായ കുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് അന്വേഷണം. കുട്ടിക്കായി തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ വ്യാപക പരിശോധന തുടരുകയാണ്. കന്യാകുമാരി കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി 13 മണിക്കൂർ പിന്നിടുന്നു. പോലീസ് സംവിധാനം എന്ത് ചെയ്യുന്നു എന്ന കുറ്റപ്പെടുത്തൽ ഉയരുന്നുണ്ട്. പക്ഷേ സംഭവത്തിൽ പോലീസ് ചില അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ പ്രതീക്ഷിക്കുകയാണ്. ഷെഫീദ് റൌത്തർ, 24, തിരുവനന്തപുരം. ചില നിർണായക CCTV ദൃശ്യങ്ങൾ ഇതിനിടെ പോലീസിന് ലഭിച്ചു. രാത്രി 12 ശേഷം ബൈക്കിൽ പോയി 2 പേർക്കിടയിൽ കുട്ടിയുള്ളതായി സംശയം തോന്നുന്ന തരത്തിലേക്കൊക്കെയുള്ള ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഷെഫീദ് റൌത്തർ ഇപ്പോൾ തത്സമയ വിവരങ്ങളുമായുണ്ട്. ഷെഫീദ്, അനുജാ, ഇപ്പോൾ ഈ ഓൾ സയൻസിലെ സംഭവ സ്ഥലത്ത് നിന്ന് കുട്ടിയുടെ മാതാവാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ അവരുടെ തെളിവെടുപ്പ് നടക്കുകയായിരുന്നു. തെളിവെടുപ്പല്ല, അത് ഈ സംഭവ സ്ഥലത്ത് കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി കുട്ടിയുടെ മാതാവിനെ കൊണ്ടുവന്നാണ്. അതായത് ഈ കുട്ടിയുടെ കൂടുതൽ വസ്ത്രങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പോലീസുമായി അവർ മടങ്ങുകയാണ്. ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ച് കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. കുട്ടിയുടെ കുപ്പായം അടക്കമുള്ള കാര്യങ്ങൾ കയ്യിൽ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കുട്ടിയുടെ മാതാവുമായി അന്വേഷണ സംഘം എന്ന് പറയുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇവർ കൂടുതൽ കാര്യങ്ങൾ. കുട്ടിയുടെ ഡ്രസ്സാണ് ഈ കിറ്റിൽ കാണുന്നത്. കുട്ടിയുടെ ഡ്രസ്സാണ്. ഈ ഡ്രസ്സ് അടക്കമുള്ള കാര്യങ്ങളും എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മടങ്ങുകയാണ്. പോലീസിന്റെ അന്വേഷണം ഊർജ്ജിതമായി തുടരുന്നുണ്ട്. ഈ സംഭവ സ്ഥലത്ത് നിന്നാണ് ഇന്നലെ രാത്രി 12 മണിക്കും 1 മണിക്കുമിടയിൽ ഈ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയി എന്നുള്ള പരാതി വരുന്നത്. 2 വയസ്സുള്ള കുട്ടി, ബീഹാർ സ്വദേശിനായിട്ടുള്ള ഈ 2 പേർ, ഇത് കുട്ടിയുടെ മാതാവാണ്. ഇപ്പോൾ ഓൾ സയൻസിന് സമീപത്തെ മൈതാനത്തേക്ക് കൊണ്ടുവന്നതാണ്. അതിനുശേഷം പോലീസിന്റെ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ കുട്ടിയുടെ മാതാവിനെ പോലീസ് ഉദ്യോഗസ്ഥർ പേട്ട സ്റ്റേഷനിലേക്ക് മാറ്റുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇത് പോലീസിനെ സംബന്ധിച്ചോളം നിർണായകമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് തലസ്ഥാന നഗരത്തിൽ ഇത്രയും സർവൈലൻസ് ഉള്ള ഒരു സ്ഥലത്ത് ഒരു കുട്ടിയെ കാണാതാകുന്നു. അതിനുശേഷം ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള പരാതി വരുന്നു. ആ പരാതിക്ക് ശേഷം ഇത്ര സമയം, ഏതാണ്ട് 16 മണിക്കൂറിലധികം പിന്നിട്ടു. ഇതുവരെയും കുട്ടിയുടെ മാതാവിന്റെ ഇതുവരെയും ഏതെങ്കിലും തരത്തിൽ അവിടേക്ക്, അല്ലെങ്കിൽ ആ കുട്ടിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഈ കുട്ടിയുടെ മാതാവുമായി പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമുക്ക് ഇവരിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ ഈ കുട്ടിയുടെ വസ്ത്രമടക്കമുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോവുക. ഒരുപക്ഷെ അന്വേഷണം സംബന്ധിച്ച് തുടരന്വേഷണത്തിന് സഹായകരമാകുന്ന രീതിയിലേക്കുള്ള പോലീസിന്റെ നീക്കമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും പോലീസ് വാഹനം ആ കുട്ടിയുടെ അമ്മയുമായി പോയിരിക്കുന്നു. അനുജ, നമുക്ക് ഈ സ്ഥലത്തായിരുന്നു അവർ ഈ ക്യാമ്പ് ചെയ്തിരുന്നത്. അതായത് ഇവർ നാടോടികളാണ്. ഈ ശംഖുമുഖം, കോവളം, അതേപോലെ തന്നെ ബൈപ്പാസ് ഭാഗത്തൊക്കെ തേൻ വിൽപ്പന നടത്തുന്ന നാടോടികളാണ്. ഇത് ആ ചേട്ടനാണ്. അതായത്
ഈ കുട്ടിയുടെ മൂത്ത ജ്യേഷ്ഠൻ, അതായത് കാണാതെ തട്ടിക്കൊണ്ടുപോയ കുട്ടിയുടെ മൂത്ത ജ്യേഷ്ഠനാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന ആ കുട്ടി എന്ന് പറയുന്നത്. മാത്രമല്ല ഇവരൊരു സംഘമായി, ഒരു രണ്ടു മൂന്ന് കുടുംബം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഇവരൊക്കെ ബന്ധുക്കളാണെന്നും പറയുന്നുണ്ട്. ഇവരൊരു സംഘമായിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇനിയും വ്യക്തതയില്ല. കാരണം തലസ്ഥാന നഗരത്തിൽ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മൂവിലേക്ക് പോലീസിന് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഇതാണ് ആ കുട്ടിയുടെ ഒരു സഹോദരൻ. ഈ സഹോദരനടക്കമാണ് ഇന്നലെ ഒരു ബൈക്കിലെത്തിയ ഒരാൾ ഈ കുട്ടിയുമായി പോകുന്നുവെന്ന് ആദ്യം പറഞ്ഞത്. പക്ഷെ ആ മൊഴിയിലടക്കം പോലീസിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത തേടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നു. അതിന് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, പോലീസിനെ സംബന്ധിച്ച് പോലീസ് പല തരത്തിലുള്ള ദുരൂഹത സംശയിക്കുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന രണ്ട് കുട്ടികൾ, അവർ രണ്ടുപേരുമാണ് ഈ തട്ടിക്കൊണ്ടുപോയ ഈ നമ്മൾ ഈ പറയുന്ന മരിയ എന്ന് പറയപ്പെടുന്ന രണ്ട് വയസ്സുകാരി കുട്ടിയുടെ ചേട്ടന്മാരാണ്. അപ്പൊ അവരടക്കമുള്ള ആളുകളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കാര്യങ്ങൾ കൂടുതൽ ചോദിച്ചറിഞ്ഞിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഇതാണ് അവരുടെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഒരു സീസണൽ സമയമാകുമ്പോഴാണ് ഇവർ വരാറ് തിരുവനന്തപുരത്തേക്ക്. ആ ഈ ഓൾ സെയിൻസ് കോളേജിന് സമീപത്തെ മൈതാനത്ത് ഇവരിങ്ങനെ തമ്പടിക്കും. അതിനുശേഷം തേൻ ശേഖരിച്ച് വിൽപ്പനയുണ്ട്. വഴിയോരത്ത് നമുക്ക് ട്രാഫിക്കിലൊക്കെ കാണാൻ സാധിക്കും, കുട്ടികളുമായിട്ടൊക്കെ പോയി സാധനങ്ങൾ വിൽക്കുന്ന ഒരു ജോലി, ഒരു തൊഴിലാണ് അവർ ചെയ്യുന്നത്. അവർക്കങ്ങനെ ടെന്റ് സംവിധാനം ഒന്നുമില്ല. ഇന്നലെയും ഈ സ്ഥലത്ത് നമുക്കിപ്പോൾ പോലീസ് ഇതിപ്പോൾ പോലീസിന്റെ മറ്റ് റിമാർക്കുകൾ വെച്ച് പോലീസ് മറച്ചിട്ടുണ്ട്. ഏതാണ്ട് ഈ ഭാഗത്ത് ആളിൽ നിൽക്കുന്ന ആ ഭാഗത്തായിരുന്നു ആ കുട്ടി ഉണ്ടായിരുന്നത്. ആ കുട്ടിയും രണ്ടു വയസ്സുകാരി മരിയ എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയും മൂന്ന് സഹോദരങ്ങളും അവരൊരുമിച്ച് കിടക്കുകയായിരുന്നു. ആ കിടക്കുന്ന സമയത്ത് രാത്രി 12:30 ഈ കുട്ടിയെ കാണാനില്ല. മറ്റു കുട്ടികൾ എഴുന്നേറ്റ് മാതാപിതാക്കളെ തട്ടി വിവരം അറിയിച്ചു എന്നുള്ളതാണ് മാതാപിതാക്കൾ പറയുന്നത്. ശേഷം ഈ കുട്ടികൾ എഴുന്നേറ്റപ്പോൾ, അതായത് ആ നിൽക്കുന്ന രണ്ട് കുട്ടികൾ എഴുന്നേറ്റപ്പോൾ കാണുന്ന കാഴ്ച, തന്റെ സഹോദരിയുമായി ബൈക്കിൽ കയറി പോകുന്നു. ഉടൻ തന്നെ അവർ പേട്ട പോലീസിലേക്ക് എത്തി പേട്ട പോലീസിന് പരാതി നൽകുകയായിരുന്നു. പരാതി നൽകി ഏതാണ്ട് 16 മണിക്കൂർ ആകുന്നു. ഇതുവരെയും പോലീസിനെ സംബന്ധിച്ച് എന്ത് സംഭവിച്ചു കുട്ടിക്ക് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത കൊണ്ടുവരാനോ ഒരു സ്ഥിരീകരണം കൊണ്ടുവരാനോ കഴിഞ്ഞിട്ടില്ല. പോലീസിനെ സംബന്ധിച്ച് പോലീസിന്റെ ആദ്യ സംശയം ആ മഞ്ഞ സ്കൂട്ടർ കേന്ദ്രീകരിച്ചായിരുന്നു. അങ്ങനെയാണ് പോലീസ് ഈ മഞ്ഞ സ്കൂട്ടർ കണ്ടെത്താൻ വേണ്ടി കണ്ടു എന്ന് പറയുന്ന കുഞ്ഞിന്റെ സഹോദരൻ കണ്ടു എന്ന് പറയുന്ന ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തെരച്ചിലാണോ ഇപ്പോൾ നടക്കുന്നത്? മഞ്ഞ സ്കൂട്ടറിലാണ് ഇയാൾ വന്നത്, കുട്ടിയെ എടുത്തുകൊണ്ട് പോയത് എന്നുള്ളതായിരുന്നു പറഞ്ഞത്. അതിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം പോലീസ് നടത്തി. അതാണ് ഞാൻ പറഞ്ഞത്, വേളി മാധവപുരം ഭാഗത്തേക്കും ചാക്ക ഇഞ്ചിക്കൽ ഭാഗത്തേക്കും പോലീസിന്റെ അന്വേഷണം നടത്തിയിരുന്നു. പോലീസ് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഈ മാതാപിതാക്കളും ഈ കുട്ടിയും കുട്ടികളും പറഞ്ഞ മൊഴി സാധൂകരിക്കുന്ന തരത്തിലേക്ക് എന്തെങ്കിലും കണ്ടെത്താൻ ആ സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് പോലീസിനായിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയാണ് മറ്റ് തലങ്ങളിലേക്ക് മറ്റ് തരത്തിലേക്കൊക്കെ പോലീസിന്റെ ശ്രമങ്ങൾ പോകുന്നത്. അതായത് ഈ മഞ്ഞ സ്കൂട്ടറോ അതല്ലെങ്കിൽ സ്കൂട്ടറോ ഒന്നും സംശയിക്കാനുള്ള ഒരു സാഹചര്യം നിലവിൽ പോലീസിനെ സംബന്ധിച്ചിട്ടില്ല. അങ്ങനെ പോലീസ് കൂടുതൽ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു. അതിനിടയ്ക്ക് അൻഷാദ് എന്ന് പറയപ്പെടുന്ന ഒരാൾ ഇന്നലെ രാത്രി 12:30 ഈഞ്ചക്കൽ ജംഗ്ഷനിൽ ഈഞ്ചക്കൽ സിഗ്നലിൽ വെച്ച് ഒരു സ്കൂട്ടറിൽ രണ്ടുപേർ നടുക്കൊരു കുട്ടിയെ എടുത്തിക്കൊണ്ട് പോകുന്നു. ഇപ്പോൾ അഞ്ച് നമുക്ക് വളരെ സുപ്രധാനമായ മറ്റു ചില ദൃശ്യങ്ങളിൽ കൂടി കടക്കാം. അതായത് ആ കാണുന്ന ദൃശ്യം എന്ന് പറയുന്നത് ഇത് കണ്ട് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതായി കണ്ടു എന്ന് പറയപ്പെടുന്ന കുട്ടിയുടെ മൂത്ത സഹോദരൻ. ആ സഹോദരനെ പോലീസ് അന്വേഷണ സംഘം ആ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. ഇക്കാര്യത്തിലൊക്കെ ചില വ്യക്തതകൾ ആവശ്യമാണ്. കാരണം അതിന് ഇതൊരു ചെറിയ സംഭവമല്ല, ഇതിന്റെ ഗ്രാവിറ്റി, ആ ഗോൾഡൻ അവർ പോലീസിന് ഈ പ്രതികളിലേക്ക് എത്തിച്ചേരാനുള്ള ഗോൾഡൻ അവർ കഴിയുന്തോറും തലസ്ഥാനത്തെ പോലീസിന് വലിയ തലവേദനയായിട്ട് ഈ സംഭവം മാറുകയാണ്. നമുക്ക് മുമ്പിൽ ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, കുട്ടി എവിടെ? അതിന് ഇതുവരെയും പോലീസിന് ഒരു ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല. പോലീസിന് പല സംശയങ്ങളുണ്ട്. പക്ഷെ സംശയം അങ്ങനെ നിൽക്കുമ്പോഴും എവിടുത്തെ പോലീസാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തലസ്ഥാനത്തെ പോലീസാണ്, തിരുവനന്തപുരമാണ്, തലസ്ഥാന ജില്ലയാണ്, തലസ്ഥാന നഗരമാണ്, ഏറ്റവും തിരക്കുള്ള ശംഖുമുഖം റോഡാണ്, തൊട്ടപ്പുറത്തൊരു മതിലിനപ്പുറം എയർപോർട്ടാണ്, ഓൾ സെയിൻസ് കോളേജാണ്, ഈ കോമ്പൗണ്ടിനോട് ചേർന്ന് ബ്രഹ്മോസ് എന്ന് പറയപ്പെടുന്ന വളരെ സീക്രസിയിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ സംവിധാനമുണ്ട്. ഇത്രയും വലിയ സുരക്ഷാ മേഖലയിൽ എങ്ങനെ ഈ ഒരു സംഭവങ്ങൾ, അതായത് എങ്ങനെയാണ് ഈ സുരക്ഷാ മേഖലയിൽ നിന്ന് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നു? ഇന്നലെ രാത്രി 12 FIR പ്രകാരം 12 മണിക്കും 1 മണിക്കും ഇടയിൽ നടന്ന സംഭവം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 16 മണിക്കൂർ 15 മണിക്കൂർ പിന്നിടുന്നു. ഇത്രയും സമയം കൊണ്ട് ആ കുട്ടി എവിടെ എന്നുള്ള കാര്യത്തിന് ഒരു പക്ഷേ അവസാനം വലിയ ട്വിസ്റ്റുകളൊക്കെ ഉണ്ടായേക്കാം. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന അല്ലെങ്കിൽ ആഗ്രഹം എന്ന് പറയുന്ന കുട്ടി ഒരു പോറൽ പോലും ഏൽക്കാതെ തിരികെ വരണം, തിരികെ ആ മാതാപിതാക്കൾക്ക് കിട്ടണം, അവർ തൊഴിലന്വേഷിച്ച് മറ്റു നാട്ടിൽ നിന്ന് ഇവിടെ വന്നവരാണ്. സ്വാഭാവികമായും വലിയ വേദന അവർ ഈ മണിക്കൂറുകൾ അനുഭവിക്കുന്നുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ കുട്ടിയെ മടക്കി കയ്യിൽ കിട്ടുന്നത് വരെ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലും ഒരു ടെൻഷൻ, ഒരു ആദ്യമൊക്കെ ഉണ്ട്. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് പോലീസ് അഭ്യൂഹങ്ങൾക്ക് പിന്നാലെ പോകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതിനപ്പുറത്തേക്ക് പോലീസ് കൂടുതൽ വ്യക്തത വരുത്താനുള്ള ശ്രമങ്ങളുമായി പോലീസ് പോകുന്നു. നമുക്ക് ചില പ്രതികരണങ്ങൾ, ഇദ്ദേഹം ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സബ്ജി കൽ രാത്രി കോ ക്യാ ഹുവാ? ഓ സർ രാത് മേ നാ ഇധർ സേ ഇധർ സേ ഇധർ സേ ബച്ചാ ചുറാ കർ ലേ ഗയ ഓ ചുറാ കർ ലേ ഗയ ബൈക്ക് മേ ലേ ഗയ ബ മാലൂം നഹീ ഹം സോ ഗയ ഇധർ
हमारा बीबी है ना, वो हमारा छोटा बच्चा है, हम सो गए इधर, वो उधर सोया ना उधर, इसको मम्मी इधर, इसको डैडी इधर था, उसको मम्मी उधर था, बीच में बच्चा था, वो रात में कैसे आया उठा कर ले गया हमको मालूम नहीं आया सर। अच्छा। हम नहीं देखे, सुबह उठा वो 1 बजे लगभग, 1-11 बजे उठा, देखा तो बच्चा नहीं है सर, उसको लिए पूरा पुलिस कंप्लेंट किया। स्कूटर में देखा मालूम नहीं, स्कूटर नहीं देखा हम सर। ആളാണ് സംഭവം നടക്കുന്ന സമയത്ത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് ഇവിടെ കിടന്ന് ഉറങ്ങിയ ആളാണ്. അദ്ദേഹം പറയുന്ന ഏതാണ്ട് ഈ ഭാഗത്തായിരുന്നു ആ കുട്ടിയും മാതാപിതാക്കളും ഒക്കെ കിടന്നിരുന്നത്, ഉറങ്ങിയിരുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്നാണ് ഈ കുട്ടിയെ കൊണ്ടുപോയത്. ഇവർ ഉറങ്ങി, എല്ലാവരും ഉറങ്ങി. ഉറങ്ങിയ സമയത്ത് പിന്നീട് ബഹളം കേട്ട് ഉണർന്നെഴുന്നേറ്റ് നോക്കിയപ്പോൾ ആ കുട്ടിയെ അവിടെ കാണാനില്ല. ഇതാണ് ഇവരുടെ പ്രതികരണം. ഏതായാലും പോലീസിന്റെ അന്വേഷണം ഇങ്ങനെ തുടരുകയാണ്. അത് പക്ഷേ ഏത് തരത്തിലേക്ക് അല്ലെങ്കിൽ എവിടം വരെ എത്തി എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും നമുക്ക് വ്യക്തതയൊന്നുമില്ല. കാരണം പോലീസിനെ സംബന്ധിച്ച് കൂടുതൽ സ്വാഭാവികമായ അന്വേഷണം എന്നതിനപ്പുറത്തേക്ക് അസ്വാഭാവികമായ പല കാര്യങ്ങളും ഈ സംഭവത്തിലുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഒന്നാമത്തെ കാര്യം, നമ്മൾ എടുത്ത കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഒരു കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം തുടരുന്നത്. പിന്നീട് മാതാപിതാക്കൾ ആ മൊഴി പലതരത്തിൽ മാറ്റി പറഞ്ഞു. അത് പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. രണ്ട്, സിസിടിവി ദൃശ്യങ്ങളിൽ ഇവർ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. പോലീസ് പലതരത്തിലുള്ള സിസിടിവി ദൃശ്യങ്ങൾ അരിച്ചു പറക്കി, എന്നിട്ടുമില്ല. ആകെ ഇക്കാര്യത്തിൽ കണ്ടു, കുട്ടിയെ കണ്ടു, ഇന്നലെ രാത്രി 12:30 കണ്ടു എന്ന് പറഞ്ഞ് പോലീസിനെ സമീപിച്ച ഒരാളാണ് അയാളെ. പോലീസ് അയാളുമായി പോലീസ് പല സിസിടിവി ദൃശ്യങ്ങളും പരിശോധിച്ചു. പക്ഷേ അപ്പോഴൊക്കെ പോലീസിന് നിരാശപ്പെടേണ്ടി വന്നു. ഡോക്സ് കോഡ് അടക്കം പരിശോധന നടത്തി. പക്ഷേ അപ്പോഴും അക്കാര്യത്തിൽ ഏതെങ്കിലും വ്യക്തതയിലേക്ക് പോലീസിന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഒരൊറ്റ ചോദ്യം മാത്രം ബാക്കി. തലസ്ഥാന നഗരത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. 2 വയസ്സുകാരി ഒരു പെൺകുട്ടിയെ കാണാതായി. മണിക്കൂറുകൾ ഇത്ര പിന്നിടുന്നു. എവിടെ കുട്ടി എന്നുള്ളത് ആരാണെങ്കിലും ഏത് മനുഷ്യനാണെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് പോലീസിനും ആഭ്യന്തര വകുപ്പിനും ഉറപ്പായും മറുപടി നൽകേണ്ട ഉത്തരവാദിത്തമുണ്ട്. പ്രത്യേകിച്ച് ഇത്രയും ആൾത്തിരക്കുള്ള തലസ്ഥാന നഗരമാണ്, ഇത്രയും പോലീസിംഗ് സംവിധാനമുള്ള സ്ഥലമാണ്. അവിടെ ആ കുട്ടി എവിടെയെന്നുള്ള ചോദ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല പേട്ടയിലെ കിഡ്നാപ്പിംഗിന് പിന്നിൽ എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടോ? അങ്ങനെ ട്വിസ്റ്റ് ഉണ്ടെന്ന് പറയാൻ കാരണം ഈ സംശയങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ നമുക്കത് തുറന്നു പറയാൻ കഴിയില്ല അനുജ. കാരണം ആ കുട്ടിയെ നമുക്ക് കിട്ടിയ ശേഷം മാത്രമാണ് ആ കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അതുകൊണ്ട് അതടക്കമുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും ട്വിസ്റ്റിലേക്ക് പോകുമോ എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അനുജ. ശരി, അതാണ് ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ്. ഷഫീദ് റാവുത്തർ നൽകിയ ചില പരിശോധനകളൊക്കെ പോലീസ് അവിടെ എത്തി നടത്തുന്നുണ്ട്. നേരത്തെ മാതാവിനെയുമായി പോലീസ് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ അവിടെയുള്ള ചില ആളുകൾ, ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചില ആളുകളുമായും ഷഫീദ് റാവുത്തർ സംസാരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സഹോദരൻ നൽകിയ മൊഴി, ആ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയൊക്കെയാണ് തുടക്കത്തിൽ പോലീസ് നടത്തിയത്. എന്നാൽ പിന്നീട് ചില നിർണായക CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു എന്ന വിവരവും പുറത്തു വന്നിരുന്നു. MG പ്രതീഷ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുമായി. പ്രതീഷ്, പ്രതീഷ്, ഇപ്പോൾ ഈ പോലീസിന്റെ അന്വേഷണം, അത് കുട്ടി പറഞ്ഞത്, കുട്ടിയുടെ സഹോദരൻ പറഞ്ഞതനുസരിച്ചുള്ള അന്വേഷണത്തിലൂടെ ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. അതിൽ തന്നെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ അവർ പറയുന്നു എന്നുള്ളത് അവരെ കുഴക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുള്ളതാണോ, അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണോ നടക്കുന്നത്? സംഘങ്ങളായി തിരിഞ്ഞുള്ള പോലീസിന്റെ അന്വേഷണം, അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്? അനുജ, 2 വയസ്സുകാരിയെ കാണാതായി 16 മണിക്കൂർ പിന്നിടുമ്പോഴും പോലീസിന്റെ അന്വേഷണം തുടങ്ങിയ സ്ഥലത്ത് തന്നെയാണ് എന്ന് ഈ മണിക്കൂറുകളിൽ പറയേണ്ടി വരും. കാരണം വലിയ തരത്തിൽ അന്വേഷണം നടത്തിയെങ്കിലും ഈ കേസിന്റെ സുപ്രധാനമായ യാതൊരു തെളിവുകളും ഇനിയും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം ഈ കാണാതായ കുട്ടിയുടെ സഹോദരൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് FIR എടുത്തതും പ്രാഥമികമായി അന്വേഷണം നടത്തിയതും. അന്ന് ആ കുട്ടി പറഞ്ഞ മഞ്ഞ സ്കൂട്ടറുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. ഇതിനായി വ്യാപകമായി CCTV പോലീസ് പരിശോധിച്ചിരുന്നു. പക്ഷേ ഈ മൊഴി സാധൂകരിക്കുന്ന യാതൊരു തെളിവുകളും പോലീസിന് ലഭിച്ചില്ല. തുടർന്ന് മറ്റ് പല CCTV ലഭിച്ചെങ്കിലും ചില സംശയങ്ങൾ പോലീസിന് മുന്നിൽ വന്നിരുന്നു. അതാണ് നേരത്തെ സൂചിപ്പിച്ച ഈ ബ്രഹ്മോസിന് സമീപത്തെ CCTV ദൃശ്യങ്ങൾ അടക്കം പോലീസ് പരിശോധിച്ചിരുന്നു. അതിൽ ഈ ഒരു രാത്രികാല സമയത്ത് ഇരുചക്ര വാഹനത്തിൽ 2 പേർ പോകുന്ന ദൃശ്യങ്ങളിലുണ്ട്. പക്ഷേ അത് കുട്ടിയെയും കൊണ്ടാണോ പോകുന്നതെന്ന കാര്യത്തിൽ ഇനിയും ഒരു സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന് നേരത്തെ ഷഫീദ് സൂചിപ്പിച്ചു ാണ് ഈഞ്ചക്കലം ഒരു വ്യക്തി കുട്ടിയെ വാഹനത്തിൽ കൊണ്ടുപോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു. പക്ഷേ ആ വ്യക്തിയുമായി പോലീസ് ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും അതും സാധൂകരിക്കുന്ന യാതൊരു തെളിവുകളും പോലീസിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പോലീസിന് ലഭിച്ചിട്ടില്ല
എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ കുട്ടിയുടെ മാതാപിതാക്കളും ഒപ്പം മറ്റ് ബന്ധുക്കളും അടക്കം രാവിലെ മുതൽ തന്നെ പേട്ട പോലീസ് സ്റ്റേഷനിലുണ്ട്. അവരെ ഇപ്പോഴും വിശദമായി അവരിൽ നിന്ന് മൊഴിയെടുക്കുകയാണ്. അല്പസമയം മുമ്പാണ് ഈ മാതാവിന് ഇവിടെ നിന്ന് ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് പോലീസ് കൂട്ടിക്കൊണ്ടുപോയത്. കൂടുതൽ വ്യക്തത വരുത്താനാണ് അവിടേക്ക് കൊണ്ടുപോയത്. പിതാവ് അടക്കം ഇവിടെയുണ്ട്. പക്ഷേ തുടക്കത്തിൽ തന്നെ ഇവരുമായി അന്വേഷണ ഉദ്യോഗസ്ഥർ സംസാരിക്കുമ്പോൾ ഇവരുടെ മൊഴികളിലടക്കം ചില പൊരുത്തക്കേടുകളുണ്ട്. അത് കൃത്യമായി രണ്ട് തരത്തിലാണ് ഈ പോലീസിന്റെ അന്വേഷണം നിലവിൽ നീളുന്നത്. കാരണം ഒന്ന്, ഈ മാതാപിതാക്കൾ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന തരത്തിൽ പോലീസ് അല്ലെങ്കിൽ അത് ഉൾപ്പെടെ കൊണ്ട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ ആ മൊഴി സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു തട്ടിക്കൊണ്ടുപോകൽ നടന്നതിന്റെ യാതൊരു തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത്തരത്തിൽ അത്രയും സി സി ടി വികൾ ഉള്ള ഒരു സുരക്ഷിത മേഖല കൂടിയാണ് ഈ പ്രദേശം. അവിടെ നിന്ന് അത്തരത്തിലൊരു കുട്ടിയെ വാഹനത്തിൽ തട്ടിക്കൊണ്ട് പോയെങ്കിൽ അത് സി സി ടി വിയിൽ ഉൾപ്പെടെ പെടേണ്ടതാണ്. പക്ഷേ അത്തരത്തിലൊരു ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആധികാരികത അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒപ്പം ഈ മാതാപിതാക്കളെയും കൂടുതൽ അവരിൽ നിന്ന് കൂടുതൽ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. പലപ്പോഴും അവർ പറയുന്നത് ചില വൈരുദ്ധ്യങ്ങളുണ്ട് മൊഴിയിൽ. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നടക്കം കൂടുതൽ വിശദമായ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇവരുടെ ഈ കുടുംബത്തിൻ്റെ ബന്ധുക്കളടക്കം ഹൈദരാബാദിലായിരുന്നു നേരത്തെ താമസിച്ചിരുന്നത്. ഈ സംഭവത്തിന് ശേഷം ഇവരെ വിളിച്ചു വരുത്തിയിരുന്നു. രാവിലെയോടുകൂടി തന്നെ ഈ കുട്ടിയുടെ മറ്റു ബന്ധുക്കളടക്കം ഹൈദരാബാദിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അവരും ഈ സ്റ്റേഷനിലെത്തി പോലീസിൽ നിന്ന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ ഒരു കൃത്യമായ ഒരു അനുമാനത്തിലേക്ക് എത്താൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞാണ് നിലവിൽ ഈ കേസിൽ അന്വേഷണം നടത്തുന്നത്. എ സി പി ഒപ്പം സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം മേൽനോട്ടം വഹിക്കുന്നുണ്ടെങ്കിലും ഒരു നിർണായകമായ അല്ലെങ്കിൽ ഒരു സുപ്രധാനമായ ലീഡിലേക്ക് ഇനിയും പോലീസിന് എത്താൻ ഈ മണിക്കൂറിലും കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം. അനുജ, മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ കൃത്യമായൊരു സൂചനയിലേക്ക് എത്തത്തക്ക തരത്തിലേക്ക് പോലും ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് വലിയ ആശയക്കുഴപ്പത്തിലേക്ക് കൂടി നയിക്കുന്നുണ്ട്. മൊഴികളിൽ ഉണ്ടാകുന്ന വൈരുദ്ധ്യം, ഇതെല്ലാം പോലീസിനെ കുഴയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ സഹോദരനൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആ തരത്തിലേക്കുള്ള ഒരു സൂചന പോലും ഇതുവരെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞ് പോലീസിൻ്റെ അന്വേഷണം പല രീതികളിൽ നടക്കുന്നുണ്ട്. പല ഇടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അത് പുരോഗമിക്കുകയാണ്. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്. ഇന്ന് സുപ്രീംകോടതിയിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി. കടമെടുപ്പിന് പരിധി നിശ്ചയിച്ചതുൾപ്പെടെ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന കേരളത്തിന്റെ ഹർജി സുപ്രീംകോടതി അടുത്ത മാസം 6-ാം തീയതിയിലേക്ക് മാറ്റി. മാർച്ച് 6-ന് വാദങ്ങൾ പൂർത്തിയായില്ലെങ്കിൽ 7-നും കേസ് കേൾക്കും. കേരളത്തിന്റെ വാദങ്ങൾ അടിയന്തര പരിഗണന അർഹിക്കുന്നതാണെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ആർ കെ, കഴിഞ്ഞ ദിവസം തന്നെ ചർച്ച നടക്കുമ്പോൾ ഈ കേസിൽ കേന്ദ്രം ഒരു അതൃപ്തി അറിയിച്ചതായി മന്ത്രി പറഞ്ഞിരുന്നു. ഇന്നും ഇപ്പോൾ അതേ നിലപാട് തന്നെ കോടതിയിൽ കേന്ദ്രം സ്വീകരിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കേസ് പിൻവലിച്ചാൽ കടമെടുക്കാനുള്ള അനുവാദം തരാമെന്ന തരത്തിലേക്ക്. ഇതിൽ കേരളത്തിന്റെ നിലപാട് എന്താണ്? അക്കാര്യത്തിൽ എന്തെങ്കിലും കോടതിയിൽ അവർ അറിയിക്കുകയുണ്ടായോ? അനുജ, കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ സമീപനം നേരത്തെ കേന്ദ്രമന്ത്രി പ്രകടിപ്പിച്ച അതേ രീതിയിൽ തന്നെയാണ് ഇന്ന് സുപ്രീംകോടതിയിൽ, ഒരുപക്ഷെ അതിനേക്കാൾ വലിയ അളവിൽ സുപ്രീംകോടതിയിൽ നിന്ന് പ്രകടിപ്പിക്കാനായിട്ടാണ് സോളിസിറ്റർ ജനറൽ ശ്രമിച്ചത് എന്ന് നമുക്ക് പറയാം. കേന്ദ്രം വ്യക്തമാക്കാൻ ശ്രമിച്ചത് സംസ്ഥാനം അവകാശപ്പെടുന്ന കാര്യങ്ങൾ ആ അവകാശങ്ങളിൽ ഒന്നും അർഹതയില്ലാത്ത അവകാശങ്ങളാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും അടിസ്ഥാനമുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല സംസ്ഥാനം ഇത്തരത്തിലുള്ള ഒരു ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ നിലപാട് കേസ് നൽകുക, അതിനുശേഷം ചർച്ച നടത്തുക എന്ന വിധത്തിലേക്കാണ്. അതുകൊണ്ട് കേസും ചർച്ചയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന നിലപാട് അസംഗതമായിട്ട് കേന്ദ്രം പറഞ്ഞു. അതിന് മറുപടിയായിട്ട് സംസ്ഥാനം നിലവിലുള്ള സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ഞെരുക്കുകയാണ് സാമ്പത്തികമായി കേന്ദ്രത്തിൻ്റെ ഇടപെടലിലൂടെ നടക്കുന്നത് എന്ന് പറഞ്ഞു. തങ്ങൾ ചർച്ചയ്ക്ക് തുറന്ന മനസ്സോടുകൂടിയാണ് കേന്ദ്രത്തിന് മുന്നിൽ എത്തിയത്. ആ ഘട്ടത്തിൽ തങ്ങളെ ഹർജി പിൻവലിക്കാൻ നിർബന്ധിക്കുകയായിരുന്നു അഥവാ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു എന്ന് സംസ്ഥാനം സൂചിപ്പിച്ചു. 13,600 കോടി രൂപ വായ്പാ പരിധി, കടമെടുക്കാനായിട്ടുള്ള പരിധി, അത് ഉടൻ അനുവദിക്കാം എന്ന രീതിയിലുള്ള നിലപാടാണ് കേന്ദ്രം സംസ്ഥാനത്തോട് സ്വീകരിച്ചത് എന്നും വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ ഇനിയൊരു ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ചർച്ച പ്രസക്തമാണ് എന്ന് തങ്ങൾക്ക് തോന്നുന്നില്ല എന്ന നിലപാടാണ് പറഞ്ഞത്. എന്നാൽ ചർച്ച ഇനി സാധ്യമല്ല എന്ന നിലപാടിനോട് സുപ്രീംകോടതി യോജിച്ചില്ല. ഇനിയും ഈ വിഷയത്തിൽ ചർച്ച സാധ്യമാണോ എന്ന സാഹചര്യം പരിശോധിക്കണമെന്ന് ഇരു കക്ഷികളോടും സുപ്രീംകോടതി പറഞ്ഞു.
ആ ഘട്ടത്തിൽ കേസ് 30-ാം തീയതിയിലേക്ക് മാറ്റിവെക്കാൻ പോയപ്പോൾ അടിയന്തര പ്രാധാന്യമുള്ള കേരളത്തിന്റെ ആവശ്യങ്ങൾ അത് നീട്ടിവെച്ചാൽ സംസ്ഥാനത്തിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന് സംസ്ഥാനത്തിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ ചൂണ്ടിക്കാട്ടി. ഇതേ തുടർന്ന് ഈ വാദങ്ങൾ അടിയന്തര പ്രാധാന്യം ഉള്ളതാണ് എന്ന് നിരീക്ഷിച്ച് കോടതി ഈ കേസ് 6-ാം തീയതിയിലേക്കും തുടർന്ന് 6-ന് വാദം പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ 7-ലേക്കും കേൾക്കാം എന്ന് നീട്ടിവെച്ചിരിക്കുകയാണ്. അതിനുള്ളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ സാധ്യമാകുമെങ്കിൽ അത് നടത്തണം എന്ന നിർദ്ദേശവും സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. ശരി, കടമെടുപ്പ് പരിധിയിലുള്ള കേരളത്തിന്റെ ഹർജിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായത്. ഇന്ന് സംഭവിച്ച മറ്റൊരു വാർത്ത, കണ്ണൂർ മട്ടന്നൂരിൽ ഗവർണർക്ക് നേരെ വീണ്ടും SFI കരിങ്കൊടി പ്രതിഷേധം. ഗവർണർ കടന്നുപോകുന്ന വഴിയിലാണ് പ്രതിഷേധം ഉണ്ടായത്. വാഹനം നിർത്തി പുറത്തിറങ്ങിയ ഗവർണർ പ്രതിഷേധക്കാരെ നീക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. സജോ ദേവസ്യ വിശദാംശങ്ങളുമായി സജോ. നേരത്തെ തന്നെ പ്രതിഷേധക്കാർ അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ പോലീസ് അവരെ നീക്കം ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്താണ് ഇന്ന് സംഭവിച്ചത്? ശാരജ, വയനാട് സന്ദർശനത്തിന് ശേഷം ഗവർണർ കണ്ണൂർ വിമാനത്താവളം വഴിയാണ് തിരികെ മടങ്ങാനായി എത്തിയത്. വയനാട്ടിൽ നിന്ന് റോഡ് മാർഗമാണ് മട്ടന്നൂരിലേക്ക് ഗവർണർ എത്തിയത്. ഇന്നലെ ഗവർണർ വയനാട് സന്ദർശനത്തിനായി പോയപ്പോഴും കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങി റോഡ് മാർഗമാണ് പോയത്. അപ്പോഴും മട്ടന്നൂരിൽ SFI പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. ഇന്ന് അദ്ദേഹം സന്ദർശനം പൂർത്തിയാക്കി തിരികെ മട്ടന്നൂരിലേക്ക് എത്തിയ സമയത്തും റോഡിൽ മട്ടന്നൂർ നഗരത്തിൽ തന്നെ 40-ഓളം വരുന്ന SFI പ്രവർത്തകർ പ്രതിഷേധിക്കുന്നതിനായി തമ്പടിച്ചു നിന്നിരുന്നു. ബാനറുകളും ഫ്ലക്സും പ്ലക്കാർഡും ഒക്കെ എന്തി അവർ ഗവർണർക്കെതിരെ മുദ്രാവാക്യം ഉയർത്തി പ്രതിഷേധവുമായി തമ്പടിച്ചിരുന്നു. പക്ഷേ പോലീസ് സുരക്ഷാ മുൻകരുതൽ എടുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട്. അതിന്റെ കാരണം സാധാരണ ഇത്തരം പ്രതിഷേധങ്ങൾ കരിങ്കൊടി പ്രതിഷേധങ്ങളുടെ സാധ്യത ഉണ്ടാകുമ്പോൾ അവരെയൊക്കെ മുൻകൂട്ടി തന്നെ നീക്കം ചെയ്യാറാണ് പതിവ്. ഇത്തവണ പക്ഷേ പോലീസ് അത്തരം ഒരു നടപടി സ്വീകരിച്ചില്ല. റൂറൽ SP ഹേമനത അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നു. വൈകിയാണെങ്കിലും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷൻ അടക്കമുള്ള ആളുകളും സ്ഥലത്തേക്ക് എത്തി. വലിയ പോലീസ് ലാഹവും ഉണ്ടായിരുന്നു. പ്രതിഷേധവുമായി തമ്പടിച്ച SFI പ്രവർത്തകരെ നീക്കം ചെയ്യാൻ ആദ്യഘട്ടത്തിൽ പോലീസ് തയ്യാറായില്ല. പലപ്പോഴും ഇത്തരം ഘട്ടങ്ങളിൽ കരുതൽ തടങ്കലിൽ എടുക്കുകയോ കസ്റ്റഡിയിൽ എടുത്ത് നോക്കുകയോ പതിവ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്നൊരു മുന്നൊരുക്കം ഉണ്ടായിട്ടില്ല. കരിങ്കൊടി പ്രതിഷേധവുമായി SFI പ്രവർത്തകർ എത്തിയപ്പോഴാണ് ഗവർണർ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയത്. ഇന്ന് സംഭവിച്ച മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്, TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് തിരിച്ചടി. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് തിരിച്ചടി. 10 പ്രതികളുടെയും ജീവപര്യന്തം ഹൈക്കോടതി ശരിവെച്ചു. 2 പ്രതികളെ വെറുതെ വിട്ട നടപടിയും ഹൈക്കോടതി റദ്ദാക്കി. അതേസമയം CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനനെ വെറുതെ വിട്ട കീഴ്ക്കോടതി വിധി ശരിവെച്ചു. അപ്പീൽ നൽകി 10-ാം വർഷത്തിലാണ് ഹൈക്കോടതി വിധി. ജസ്റ്റിസുമാരായ ജയശങ്കരൻ നമ്പ്യാർ, കൗസർ അടപ്പകത്ത് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് വിധി പറഞ്ഞത്. വിചാരണ കോടതി വിധി ശരിവെച്ച ഹൈക്കോടതി തങ്ങളെ വെറുതെ വിടണമെന്ന പ്രതികളുടെ അപ്പീൽ തള്ളി. KK രമയുടെ ഹർജിയിൽ KK കൃഷ്ണൻ, ജ്യോതി ബാബു എന്നിവരെ വെറുതെ വിട്ട നടപടിയും ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. ഇവരടക്കം എല്ലാ പ്രതികളും ഈ മാസം 26-ന് കോടതിയിൽ ഹാജരാകണം. ഇവർക്കുള്ള ശിക്ഷ 26-ന് പ്രഖ്യാപിക്കും. പ്രതികളുടെ ശിക്ഷ ഉയർത്തണമെന്ന സർക്കാർ ആവശ്യവും ഹൈക്കോടതി 26-ന് പരിഗണിക്കുന്നുണ്ട്. അതേസമയം CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി ഹൈക്കോടതിയും ശരിവെച്ചു. ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായും P മോഹന്റെ കാര്യത്തിൽ അപ്പീൽ നൽകുമെന്നും KK രമ പ്രതികരിച്ചു. കാരണം പണവും അധികാരവും മാത്രമല്ല, മറിച്ച് നീതി കേൾക്കാൻ ഇവിടെ കോടതികൾ ഉണ്ട് എന്നുള്ളതും കൂടിയാണ്, ബഹുമാനപ്പെട്ട കോടതിയോടുള്ള വിശ്വാസം കൂടിയാണ്. പക്ഷേ ഈ പോരാട്ടം അവസാനിക്കുന്നില്ല. ഇനിയും കൂടാലോചന പുറത്തു കൊണ്ടുവരാൻ ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ, ഞാൻ തുടക്കത്തിലേ പറയുന്ന ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ ഉണ്ട്, ആ ബ്രെയിൻ പുറത്തു വരണം. പ്രതികളായ MC അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, TK രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത്, K ഷിനോജ്, KC രാമചന്ദ്രൻ, ട്രൗസർ മനോജ്, CPIM പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന PK കുഞ്ഞനന്ദൻ, റഫീഖ് എന്നിവർക്ക് ജീവപര്യന്തം തടവും മറ്റൊരു പ്രതിയായ പ്രദീപന് 3 വർഷം കഠിന തടവുമാണ് 2014 വിചാരണ കോടതി വിധിച്ചത്. PK കുഞ്ഞനന്ദൻ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നതിനിടെ മരിച്ചു. ശ്രീകാന്ത്, 24, കൊച്ചി. TP വധക്കേസിൽ CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനനെ വെറുതെ വിട്ടതിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാൻ ഒരുങ്ങി RMP. ഹൈക്കോടതി വിധി സ്വാഗതാർഹമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. P മോഹനടക്കമുള്ളവരെ വേട്ടയാടാൻ ശ്രമം നടന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. വിധി പൂർണ്ണമായി പഠിച്ച ശേഷം ആവശ്യമെങ്കിൽ പ്രതികരിക്കുമെന്നായിരുന്നു P മോഹനന്റെ പ്രതികരണം. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്ത അന്നത്തെ ആഭ്യന്തരമന്ത്രി
തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോലീസ് അന്വേഷണത്തെ പ്രശംസിച്ചു. പോലീസിന്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ് ഉണ്ടാക്കിയ ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. ആ ഇൻവെസ്റ്റിഗേഷന്റെ നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ ഇപ്പോഴും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയും ചെയ്യണം. കൊലപാതകത്തിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ച നേതൃത്വത്തെ കണ്ടെത്താനുള്ള പോരാട്ടം തുടരുമെന്ന് RMP. പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നും പി മോഹനനെ വെറുതെ വിട്ടതിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി N. വേണു. ഈ വിധിയെ RMBI സ്വാഗതം ചെയ്യുക. ഇവിടെ CPM ചെയ്യേണ്ടത് ധാർമ്മികമായി ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത്, കാരണം CPM ലീഡർഷിപ്പിന്റെ ആലോചനയുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കേസ് അല്ലെങ്കിൽ ഈ കൊലപാതകം നടന്നത് എന്നല്ല, അംഗീകരിക്കാനുള്ള മാന്യത CPMന്റെ കേരള നേതൃത്വം തയ്യാറാകണം. എന്നാൽ TP കേസിൽ CPIM നേതൃത്വത്തിനെതിരെ കടന്നാക്രമണം നടന്നെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. പി മോഹനനെ വേട്ടയാടാൻ ശ്രമിച്ചപ്പോഴാണ് പാർട്ടി ഇടപെട്ടത്. കേസ് രാഷ്ട്രീയവൽക്കരിക്കാൻ UDF ആണ് ശ്രമിച്ചതെന്നും MV ഗോവിന്ദൻ. പാർട്ടിക്ക് പങ്കില്ല എന്നുള്ള കാര്യം അന്നേ പറഞ്ഞതാണ്, അത് ശരിയുമാണ്. ഞങ്ങൾ ഈ കേസിൽ ഇടപെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വത്തിന് നേരെ വലിയ കടന്നാക്രമം നടത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയപ്പോഴാണ് ഞങ്ങൾ ശരിയായ രീതിയിൽ ആ കേസിൽ ഇടപെടേണ്ടി വന്നത്. ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ആ കേസ് നടന്നു പോകുമായിരുന്നു. പക്ഷേ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ UDF ആണ് ശ്രമിച്ചത്, അതാണ് കാര്യം. TP വധക്കേസിൽ വലിയ നിയമയുദ്ധമാണ് നടന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. 24 കോഴിക്കോട്. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, ഇപ്പോൾ വിധിയുടെ പൂർണ്ണ രൂപമൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ പ്രതികൾ രണ്ടുപേരെ വെറുതെ വിട്ടവർക്ക് പോലും തിരിച്ചടി എന്ന തരത്തിലേക്ക്, എന്നാൽ CPIMന്റെ നേതൃത്വത്തിന് ഇതിന് പങ്കുണ്ട് എന്ന ആ തരത്തിലേക്ക് ഇതിനെ എത്തിക്കാൻ RMPക്ക് കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ കോടതി പി മോഹനനെ കുറ്റക്കാരൻ എന്ന തരത്തിലേക്ക് കാണുന്നുമില്ല. ഇനിയിപ്പോൾ അവർ അപ്പീൽ പോകുമെന്ന് പറയുന്നു. ഏതായാലും വലിയ തിരിച്ചടി ഈ പ്രതികൾക്കുണ്ട്, എന്നാൽ CPIMനെ സംബന്ധിച്ച് ആശ്വസിക്കാൻ നേതൃത്വത്തിന് പങ്കില്ല എന്ന തരത്തിലേക്ക് ഇപ്പോഴും ഹൈക്കോടതിയുടെ വിധിയിൽ നിന്ന് പറയാം. ഇരു കൂട്ടരും ഇന്നത്തെ കോടതി വിധിയിൽ വിജയം അവകാശപ്പെടുന്നുണ്ട്. ഇതിൽ 3 അപ്പീലുകളാണ് കോടതിയുടെ മുമ്പിൽ എത്തിയത്. 1 അപ്പീൽ എന്ന് പറയുന്നത് ഈ പ്രതികളുടേതാണ്, വിചാരണ കോടതിയുടെ വിധി റദ്ദാക്കണം എന്നുള്ളതായിരുന്നു പ്രതികളുടെ ആവശ്യം. അത് കോടതി തള്ളി. ഇവർ നിലവിൽ വിചാരണ കോടതി വിധിച്ചിട്ടുള്ള ആ ശിക്ഷ ഇവർ സ്വാഭാവികമായും അനുഭവിക്കേണ്ടി വരും. മാത്രമല്ല 1 മുതൽ 7 വരെയുള്ള പ്രതികൾക്ക് കടുത്ത ശിക്ഷ നൽകണം, കൂടുതൽ ശിക്ഷ നൽകണം എന്നുള്ള സർക്കാരിൻ്റെ അപ്പീൽ കോടതിയുടെ പരിഗണനയിലുണ്ട്. അതിൽ 26-ാം തീയതി വാദം കേൾക്കും. ആ ഘട്ടത്തിൽ ഒരു പക്ഷേ ഈ ഇപ്പോൾ കിട്ടിയ ജീവപര്യന്തം തടവ് ശിക്ഷ വധശിക്ഷയായി മാറാനുള്ള സാധ്യത വരെ കാണുന്നുണ്ട്. പ്രതികളുടെ മാനസികാരോഗ്യം പരിശോധിക്കണം എന്ന് കോടതി നിലവിലിപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. മറ്റൊന്ന് KK രമൻ നൽകിയ ഹർജിയാണ്. അതിൽ വെറുതെ വിട്ട 24 പ്രതികൾക്ക് ഈ കേസുമായി ബന്ധമുണ്ടെന്നും CPIMന്റെ ഉന്നത നേതാക്കളാണെന്നും ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിൽ പക്ഷേ P. മോഹനൻ അടക്കമുള്ളവരെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി അത് ഹൈക്കോടതി ശരിവെച്ചു. പക്ഷേ അക്കൂട്ടത്തിലുള്ള ഉണ്ടായിരുന്ന മുൻ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി സെക്രട്ടറി കൂടിയായ KK കൃഷ്ണൻ, അതോടൊപ്പം തന്നെ ജ്യോതിബാബു എന്നീ രണ്ടുപേരെ ഈ കേസിൽ കുറ്റക്കാരായി കോടതി കണ്ടെത്തി. ഇവർക്കുള്ള ശിക്ഷ 26-ാം തീയതി വിധിക്കും. 26-ന് ഈ പ്രതികൾ എല്ലാവരും തന്നെ കോടതി മുമ്പാകെ ഹാജരാകണം. ആ ഘട്ടത്തിലായിരിക്കും ഇവർക്കുള്ള ശിക്ഷ വിധിക്കാൻ പോകുന്നത്. ശരി, അത്തരത്തിലേക്ക് ഇനിയിപ്പോൾ സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകുമെന്ന് RMP വ്യക്തമാക്കുമ്പോൾ, അപ്പീൽ പോകട്ടെ, അത് പ്രതികളുടെ സ്വാതന്ത്ര്യമാണ് എന്നതാണ് മന്ത്രി P. രാജീവിന്റെ പ്രതികരണം. ഇടുക്കി വാഗമണ്ണിന് സമീപം മീൻമുട്ടിയിൽ ദമ്പതികളും കുട്ടിയും സഞ്ചരിച്ച ബൈക്ക് മറിഞ്ഞ് ഒരു മരണം. ബീഹാർ സ്വദേശി ദീപയാണ് മരിച്ചത്. ദീപയുടെ ഭർത്താവ് മകനും ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി. രാഹുൽ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഏറ്റവും പുതിയ വിവരങ്ങൾ. അനുജ, ഇന്ന് ഉച്ചയ്ക്കാണ് ഈ അപകടം സംഭവിക്കുന്നത്. വാഗമൺ മീൻമുട്ടി പാലത്തിൽ നിന്ന് ഈ ബൈക്ക് അപകടത്തിൽപ്പെടുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ച് വീണ ബൈക്കിൽ നിന്ന് ഈ 3 പേരും, അതായത് ദീപയും കൃഷ്ണകുമാറും മകനും ബാധിച്ചു പറയുന്ന മകനും തോട്ടിലേക്ക്, അതായത് വെള്ളം ഒഴുകുന്ന ഒരു ചാലുണ്ട്, അങ്ങോട്ടേക്ക് വീഴുകയായിരുന്നു. അത് വലിയ പാറക്കെട്ടായിരുന്നു. അതിൽ തലയിടിച്ചാണ് ഈ അപകടം ഗുരുതരമായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലെ വന്ന വാഹനയാത്രയിൽ ഉടൻ തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടി സ്വീകരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ദീപ മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ കൃഷ്ണകുമാറും മകൻ ബാബിനും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൃഷ്ണകുമാർ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ ഗാർഡാണ്. ഇടുക്കി വാഗമണ്ണിന് സമീപമാണ് മീൻമുട്ടിയിൽ ദമ്പതികളും കുട്ടിയും സഞ്ചരിച്ച ബൈക്ക് മറിഞ്ഞ് ഒരു മരണമുണ്ടായത്. ബീഹാർ സ്വദേശി ദീപ മരിച്ചു. ഭർത്താവും മകനും ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്. തിരികെ വാർത്തയിലേക്ക്. ഇനി മാർക്കറ്റ് വ്യൂവുമായി സൂര്യശ്രീ. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്.
ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബില്ലിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. റെക്കോർഡ് നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ച ഇന്ത്യൻ ഓഹരി വിപണി. നിഫ്റ്റി സർവകാല റെക്കോർഡ് കീഴടക്കി. 22,122 വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 282 പോയിന്റ് ഉയർന്നു. പിന്തുണച്ച് ആഭ്യന്തര നിക്ഷേപകർ. ചൈനയിലേക്കുള്ള വിദേശ നിക്ഷേപത്തിൽ ഇടിവ്. നിക്ഷേപം 82% കുറഞ്ഞു. രേഖപ്പെടുത്തിയത് 30 വർഷത്തിനിടയിലെ ഏറ്റവും മോശമായ ഇടിവ്. ഉത്തർപ്രദേശിൽ 10 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മാണം, ഭക്ഷ്യസംസ്കരണം, വിനോദം തുടങ്ങിയ വിവിധ മേഖലകൾക്കായി 14,000 പുതിയ പദ്ധതികൾ പ്രഖ്യാപനം. UP ആഗോള നിക്ഷേപക ഉച്ചകോടിക്കിടെ. പേടിഎം പേയ്മെന്റ് ബാങ്കിൽ ഇതുവരെ ഫോറക്സ് ലംഘനങ്ങൾ കണ്ടെത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനായില്ലെന്ന റിപ്പോർട്ടുകൾ. സംശയാസ്പദമായ ചില പ്രശ്നങ്ങൾ ബാങ്കിന്റെ മറ്റു മേഖലകളിൽ കണ്ടെത്തി. സാധ്യമായ ഏതെങ്കിലും ലംഘനങ്ങൾക്ക് ചാർജുകൾ ചുമത്തണോയെന്ന് ED പരിശോധിക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ. ശക്തമായ വളർച്ച രേഖപ്പെടുത്താനൊരുങ്ങി ഇന്ത്യൻ അച്ചടി മാധ്യമ വ്യവസായം. പരസ്യ വരുമാനം ഉയർന്നേക്കും. മേഖലയിലേക്ക് നിക്ഷേപം ഉയരാൻ സാധ്യതയെന്നും റിപ്പോർട്ടുകൾ. ഇനി മാർക്കറ്റ് അനാലിസിസ് ആണ്. തുടർച്ചയായ 5-ാം ദിവസവും നേട്ടത്തിലാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. റെക്കോർഡ് ഭേദിച്ചാണ് ബെഞ്ച്മാർക്ക് സൂചികളിലൊക്കെ തന്നെ ഇന്ന് വ്യാപാരം അവസാനിച്ചത്. നിഫ്റ്റി, സെൻസെക്സ് ഒക്കെ തന്നെ വളരെ സർവകാല റെക്കോർഡുകൾ ഭേദിച്ചു. ഓട്ടോ, പവർ, ഫാർമ, കൺസ്യൂമർ ഡ്യൂറബിൾസിന്റെ ഒക്കെ ഒരു പിന്തുണ വിപണിയിലുണ്ടായിരുന്നു. ഗ്രാസിം ഇൻഡസ്ട്രീസ്, ബജാജ് ഫിൻസർ, ബജാജ് ഓട്ടോ, ICICI ബാങ്ക് എന്നിങ്ങനെയുള്ള കമ്പനികളൊക്കെ തന്നെ ഓഹരികളിൽ നേട്ടത്തിലാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികളിലേക്ക് പോവുകയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചിയായ നിഫ്റ്റി ഇന്ന് സർവകാല റെക്കോർഡ് ഭേദിച്ചിരിക്കുകയാണ്. ഇന്ന് 22,122 പോയിന്റിലാണ് നിഫ്റ്റിയിൽ വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. 81 പോയിന്റ് ഉണർവിലാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ പോയത് 22,186 പീക്കിലെത്തിയ പോയിന്റ്. ഇന്ന് ഏറ്റവും താഴ്ന്നു പോയത് 22,021. പക്ഷേ ഒക്കെ തന്നെയും ഓഹരികളിലൊക്കെ തന്നെ ആഭ്യന്തര നിക്ഷേപകരുടെ ഒരു പിന്തുണയുണ്ടായിരുന്നു. നിഫ്റ്റിയുടെ എല്ലാ സൂചികളും അതുപോലെ തന്നെ ഗ്രീൻ സിഗ്നലിലാണ് ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ആയാലും നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് ആയാലും ഒരു പോസിറ്റീവ് മോഡിൽ തന്നെയാണ്. 46,535 പോയിന്റിലാണ് നിഫ്റ്റി ബാങ്കിൽ വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ് ആൻഡ് നിഫ്റ്റി സ്മോൾ ക്യാപ് മേഖലകളിലും ഒരു നേട്ടം തന്നെ ഉണ്ടായിരുന്നു. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചിയായ സെൻസെക്സിലും അതേ ഉണർവ് തന്നെ ഇന്ന് പ്രകടമാണ്. 281 പോയിന്റ് നേട്ടത്തിൽ 72,708 പോയിന്റിലാണ് ഇന്ന് സെൻസെക്സിലും വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. വിദേശ നിക്ഷേപകരുടെ ഒരു പിന്തുണയ്ക്കൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആഭ്യന്തര നിക്ഷേപകരുടെ ഒരു പിന്തുണ ഇന്ന് വിപണിയിൽ പ്രകടമായിരുന്നു എന്ന് തന്നെ പറയാം. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ്. TPFS ഡയറക്ടറായ KV സാമുവൽ ആണ് ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത്. ഗുഡ് ഈവനിങ് KV സാമുവൽ. വിപണിയുടെ ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു നേട്ടം ഇന്ന് എങ്ങനെയായിരുന്നു? നിക്ഷേപകർ എന്തൊക്കെ കരുതലുകൾ എടുക്കണം വിപണിയിൽ നിന്ന്? ഗുഡ് ഈവനിങ്. ഇന്ത്യ പഴയ ഇന്ത്യ അല്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. മാർക്കറ്റില് മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഇൻവെസ്റ്റർ കോൺഫിഡൻസ് ആണ് ഇന്ന് ദൃശ്യമായത്. വെള്ളിയാഴ്ച ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 13,997 കോടി രൂപയുടെ ഷെയർ വിറ്റപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 17,393 കോടി രൂപയുടെ ഷെയർ വാങ്ങിച്ചു. അതായത് 4,3476 കോടി രൂപയുടെ അധികം പർച്ചേസാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നടത്തിയിരിക്കുന്നത്. ഇത് മാർക്കറ്റിന്റെ കോൺഫിഡൻസ് വളരെയേറെ വർദ്ധിച്ചു. അതുകൊണ്ടാണ് ഇന്ന് നിഫ്റ്റി ഓൾ ടൈം ഹൈ ആയ 22,187 ടച്ച് ചെയ്ത് ഒരു ചെറിയ കറക്ഷനോടുകൂടി 22,122 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി നമുക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് 22,150 ആണ്. അതിന് അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ വരും ദിവസങ്ങളിൽ 22,300 22,500 ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. നിഫ്റ്റിക്ക് 21,883 നല്ല സപ്പോർട്ടുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ഗെയിൻസ് നേടിയത് FMGC, എനർജി, ഫാർമ സെക്ടറാണ്. IT ഒഴികെ എല്ലാ നിഫ്റ്റിയിലെ ഇൻഡെക്സുകളും പോസിറ്റീവ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയത് ഗ്രാസിൻ 2.99% ഉയർന്ന് 2,170, ബജാജ് ഫൈനാൻസ് 2.81% ഉയർന്ന് 1,618, ബജാജ് ഓട്ടോ 2.22% ഉയർന്ന് 8,514 ക്ലോസ് ചെയ്തപ്പോൾ
നഷ്ടം നേരിട്ട ഓഹരികൾ കോൾ ഇന്ത്യ 3.96% ഇടിഞ്ഞ് 459-ലും L&T 1.38% ഇടിഞ്ഞ് 3341-ലും SBI ലൈഫ് 1.3% ഇടിഞ്ഞ് 1488-ലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പൊതുവെ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ട്രെൻഡാണ്, അതുകൊണ്ട് വരും ദിവസങ്ങളിലും ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ ഈ ഹയർ ലെവലില് ഇൻവെസ്റ്റേഴ്സ് അല്പം കോൺഷ്യസ് ആയിരിക്കുന്നത് നന്നായിരിക്കും. താങ്ക് യു. നന്ദി ശ്രീ കെ വി സാമുവലാണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായെത്തിയത്. ആഭ്യന്തര നിക്ഷേപകർ വിപണിയിൽ വലിയൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുവെന്നത് പ്രകടം തന്നെയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ മാക്രോ ഡേറ്റകൾ വിപണിയെ സ്വാധീനിച്ചേക്കാം. ഇന്നത്തെ മാർക്കറ്റ് വ്യൂ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി ഇന്ന് സംഭവിച്ചതുമായി അനുജ തുടരും. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഇനി ഇന്ന് സംഭവിച്ച മറ്റു വാർത്തകളിലേക്ക്. എങ്ങനെയാണ് വന്യമൃഗങ്ങൾ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഭീതി വിതയ്ക്കുന്നത് എന്ന ഒരു റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. കാടിറങ്ങി വരുന്ന വന്യത. സംസ്ഥാനത്ത് ഭീതി വിതച്ച് വീണ്ടും വന്യമൃഗങ്ങൾ. മൂന്നാർ ടൗണിൽ കാട്ടുപോത്തിറങ്ങി. മലയാറ്റൂർ കുരിശുമുടി പാതയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. പെരുവണ്ണാമുഴിയിൽ ആനയെ ഓടിക്കുന്നതിനിടെ പടക്കം പൊട്ടി ഫോറസ്റ്റ് വാച്ചർക്ക് പരുക്കേറ്റു. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോട് ചേർന്ന് കഴിഞ്ഞ ദിവസം രാത്രിയാണ് കാട്ടുപോത്തിറങ്ങിയത്. ജനങ്ങളെ ഭീതിയിലാഴ്ത്തി ഒറ്റക്കൊമ്പനെന്ന കാട്ടാന മൂന്നാർ ടൗണിലും ഇറങ്ങിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കാട്ടുപോത്തിന്റെയും സാന്നിധ്യം. മലയാറ്റൂർ കുരിശുമുടിപ്പാതയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് കാട്ടാനക്കൂട്ടം എത്തിയത്. പ്രദേശത്ത് കാട്ടാനകളുടെ ശല്യം രൂക്ഷമാണെന്നും പരാതിയുണ്ട്. പെരുവണ്ണാമൂഴിയിൽ ആനയെ ഓട്ടിക്കുന്നതിനിടെ പടക്കം പൊട്ടി ഫോറസ്റ്റ് വാച്ചർക്ക് പരിക്കേറ്റു. കോഴിക്കോട് കക്കയം ഫോറസ്റ്റ് സ്റ്റേഷനിലെ താൽക്കാലിക വാച്ചർ സുനിലിലാണ് പരിക്കേറ്റത്. വന്യജീവികൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ വനം വകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. 24 കൊച്ചി. അതിനിടെ വയനാട് പുൽപ്പള്ളിയിലെ അക്രമ സംഭവങ്ങളിൽ കൂടുതൽ പേർക്കെതിരെ കേസെടുക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. മേഖലയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. കേസെടുക്കുന്നത് പൊതുമുതൽ നശിപ്പിച്ചതിനാണെന്ന് മന്ത്രി AK ശശീന്ദ്രനും കേസുകൾ പിൻവലിക്കണമെന്ന് കെ മുരളീധരൻ MP ആവശ്യപ്പെട്ടു. അതേസമയം കേസുകൾ പിൻവലിക്കണമെന്ന് മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം പറഞ്ഞു. കേസെടുത്താൽ വയനാട് നേരിടുന്ന പ്രശ്നം മാറുമോ എന്ന് ബിഷപ്പ് ചോദിച്ചു. അധികാരികളുടെ ഇടപെടലിലുണ്ടായ വീഴ്ചയാണ് അക്രമ സംഭവത്തിലേക്ക് നയിക്കാനുള്ള കാരണമെന്നും മാർ ജോസ് പൊരുന്നേടം പറഞ്ഞു. അക്രമ സംഭവങ്ങൾ ഉണ്ടാവാനുള്ളൊരു കാരണം എന്താണ്? ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കറിയാം, ഏതൊരു പ്രശ്നവും ഉണ്ടാകുമ്പോൾ എത്ര വേഗം അതിനകത്ത് അധികാരികൾ ഇടപെടുന്നുവോ അത്രയും പെട്ടെന്ന് വേഗത്തിൽ അത് തീർക്കാനായിട്ട് കഴിയും. പക്ഷെ ഇവിടെ ഉണ്ടായത് എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, ആ മൃതശരീരം അവിടെ വന്നിട്ടും ഏറെ നേരത്തേക്ക് ആ ബന്ധപ്പെട്ട ജില്ലാധികാരികൾ ആരും അവിടെ എത്തിയിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അതിനൊരു കൂട്ടായ നേതൃത്വം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ സമരത്തിനോ പ്രക്ഷോഭത്തിനോ ഒന്നും അക്രമ സംഭവങ്ങൾ ഉണ്ടാ. പുൽപ്പള്ളിയിലെ അക്രമങ്ങൾക്ക് പിന്നിൽ ലോഹ ഇട്ടവരാണെന്ന് BJP ജില്ലാ പ്രസിഡന്റിന്റെ പരാമർശത്തിലും ബിഷപ്പിന് പ്രതികരണമുണ്ടായി. BJP ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത് അവരുടെ നിലപാടാണെന്നും തങ്ങൾക്ക് തങ്ങളുടേതായ നിലപാടുണ്ടെന്നും മാർ ജോസ് പൊരുന്നേടം പറഞ്ഞു. വന്യജീവികളുടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ വീട് സന്ദർശിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ചാലിഗദ്ദയിലെ അജീഷിന്റെയും പാക്കത്തെ പോളിന്റെയും വാഗേരിയിലെ പ്രജീഷിന്റെയും കുടുംബാംഗങ്ങളെ ഗവർണർ കണ്ടു. കാട്ടാനാക്രമണത്തിൽ ഗുരുതരമായി പരുക്കേറ്റ കാരേരി കോളനിയിലെ ശരത്തിനെയും ഗവർണർ സന്ദർശിച്ചു. ബേലൂർ മക്കന കൊലപ്പെടുത്തിയ പടമലയിലെ അജീഷിന്റെ വീട്ടിലാണ് ആദ്യം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആദ്യം എത്തിയത്. അജീഷിന്റെ ബന്ധുക്കളുമായി സംസാരിച്ചു. പിന്നീടെത്തിയത് പാക്കത്തെ പോളിന്റെ വീട്ടിൽ. പാക്കം കാരേരി കോളനിയിലെ ശരത്തിനെയും ഗവർണർ കണ്ടു. കാട്ടാനാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ശരത്തിന്റെ ദുരവസ്ഥ പുറം ലോകത്തെത്തിച്ചത് 24 ആണ്. തുടർ ചികിത്സയ്ക്കുള്ള സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു. ഒന്ന് കണ്ടതിനൊക്കെ നല്ല ഇതാണ്. പിന്നെ ഇങ്ങനെയൊക്കെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അതിന്റെ ഇതൊക്കെ തന്നിട്ടുണ്ട്. അതിൽ ഇനി ചെക്കൻ്റെ ഇതൊക്കെ കൊടുത്ത് ശരിയാക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അറിയുന്നവരെടുത്ത് കൊടുത്ത് എല്ലാം റെഡിയായിട്ട് അങ്ങോട്ട് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തിയ മൂടക്കൊല്ലിയിലെ പ്രജീഷിന്റെ വീട്ടിലും ഗവർണർ എത്തി.
മാനന്തവാടി ബിഷപ്പ് ഹൗസിൽ പിന്നീടെത്തിയ ഗവർണർ വൈദികരുമായി കൂടിക്കാഴ്ച നടത്തി. 24 വയനാട്. വയനാട് പുൽപ്പള്ളിയിൽ പശുവിനെ കൊന്ന കടുവയ്ക്കായുള്ള തെരച്ചിൽ അവസാനിപ്പിച്ചു. കടുവയുടെ കാൽപ്പാടുകൾ പിന്തുടരാൻ കഴിയുന്നില്ല എന്നാണ് വനംവകുപ്പ് അറിയിച്ചത്. ഇനി കടുവയെ കണ്ടാൽ അറിയിക്കണമെന്നും വനംവകുപ്പ് പറയുന്നു. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി. അരുൺ, നേരത്തെ നമ്മൾ ഈ ഗവർണറുടെ സന്ദർശനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് കണ്ടിരുന്നു. അതിൽ ഗവർണർ ഈ പരുക്കേറ്റ് ശരത്തിനെ സന്ദർശിക്കുന്നു, സഹായം വാഗ്ദാനം ചെയ്യുന്നു, ഒപ്പം തന്നെ മരണമടഞ്ഞ അവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുന്നു, അവരെ സമാശ്വസിപ്പിക്കുന്നു. ബിഷപ്പ് ചില പരാതികളുമായി ഗവർണറെ സമീപിച്ചതും നമ്മൾ കണ്ടതാണ്. എന്തായാലും ഏത് തരത്തിലേക്കാണ് ഗവർണർ ഈ വിഷയത്തെ സമീപിച്ചത്? അനുജ, രാവിലെ 9:30 കൂടിയാണ് പടമലയിലെ ചാലികത്ത പടമലയിലെ അജീഷിൻ്റെ വീട്ടിലേക്ക് ആദ്യം ഗവർണർ എത്തിയത്. അവിടെ 20 മിനിറ്റോളം നേരം ഗവർണർ ആ വീട്ടുകാരുമായി സംസാരിച്ചു, അവരുടെ പരാതികൾ കേട്ടു, അവരുടെ ആകുലതകൾ ഗവർണറോട് പറഞ്ഞു. തുടർന്ന് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള നാട്ടുകാരുടെ പരാതികളും പരിഭവങ്ങളും ഗവർണർ കേട്ടു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിനെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെയും അറിയിക്കുമെന്ന് ഗവർണർ നാട്ടുകാർക്ക് ഉറപ്പ് നൽകി. ഇതിനുശേഷമാണ് പാക്കത്തെ മരിച്ച പോളിൻ്റെയും അതുപോലെ തന്നെ പാക്കത്തെ കാരേരി ശരത് എന്ന വിദ്യാർത്ഥിയുടെ വീട്ടിലേക്കും ഗവർണർ എത്തിയത്. മൂടേരി ഈ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിൻ്റെ വീട്ടിലും ഗവർണർ സന്ദർശനം നടത്തി. എല്ലാ വീടുകളിലും അവരുടെ വീട്ടുകാരുമായി ഗവർണർ 20 മിനിറ്റോളം നേരം സംസാരിച്ചു. നാട്ടുകാരുടെ ആശങ്കകളും പരാതികളും ഗവർണർ മനസ്സിലാക്കി. ഇക്കാര്യങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും അറിയിക്കുമെന്നും പരിഹാരമുണ്ടാക്കുമെന്നും ഗവർണർ ഉറപ്പു നൽകിയതിന് ശേഷമാണ് ഈ പരിസരത്ത് നിന്ന്, അതായത് വന്യജീവി ആക്രമണം നേരിടുന്ന ആ പ്രദേശങ്ങളിൽ നിന്ന് ഗവർണർ മടങ്ങിയത്. തുടർന്ന് മാനന്തവാടി ബിഷപ്പിനെ കണ്ടിരുന്നു. മാനന്തവാടി ബിഷപ്പ് ഹൗസിൽ നടന്ന വൈദികരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വൈദികർ ഇക്കാര്യങ്ങൾ, ഈ വയനാട് ജില്ലയിൽ വ്യാപകമായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളെക്കുറിച്ചും അതിൽ സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നൊരു പരാതിയും ഗവർണറെ അറിയിച്ചു. തുടർന്ന് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള നടപടിയെടുക്കും എന്ന് ഉറപ്പ് കൂടി ഗവർണർ ഇന്ന് നൽകുകയുണ്ടായി. അരുൺ, അതിനിടെ ഇപ്പോൾ ഈ കടുവയെ ഇന്ന് തിരയ്ക്കുന്നത് നിർത്തിവെച്ചിരിക്കുന്നു എന്നതാണ്, അതിനെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഒപ്പം തന്നെ ബേലൂർ മക്കനയുടെ കാര്യത്തിൽ എന്താണ് ഏറ്റവും പുതിയ വിവരം? 9 ദിവസമായിട്ടും ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുന്നില്ലല്ലോ. അനുജ, പുൽപ്പള്ളി 56 ഇന്നിപ്പോൾ കടുവയെ മയക്കുപിടിക്കുന്നതിനുള്ള തീരുമാനം. വനംവകുപ്പ് RRT സംഘമൊക്കെ ഉണ്ടായിരുന്നു. 56 കവലയിൽ ഏകദേശം 3 മണിക്കൂറോളം നേരം ഡോക്ടർ അജേഷ് മോഹൻദാസ് വെറ്റിനറി അസിസ്റ്റന്റ് സർജനാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള RRT സംഘം, വെറ്റിനറി സംഘം കടുവയ്ക്കായി തെരച്ചിൽ നടത്തി. പക്ഷേ കടുവയുടെ കാൽപ്പാടുകൾ അത്ര കൃത്യമല്ലായിരുന്നു, മൈന്യൂട്ടായ കാൽപ്പാടുകളായിരുന്നു, ഇത് പിന്തുടരാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ 9:00 കടുവയെ കണ്ട വീട്ടമ്മയാണ് വനംവകുപ്പിനെ ഇക്കാര്യം അറിയിച്ചത്. തുടർന്ന് വനംവകുപ്പ് എത്തി പരിശോധനകളെല്ലാം നടത്തിയെങ്കിലും കടുവയെ ആ പറമ്പിലൊന്നും കണ്ടെത്താൻ, തോട്ടമേഖലയാണ്, ആ പറമ്പിലൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. തുടർന്ന് അവർ മടങ്ങിയിട്ടുണ്ട്. ഇനി കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയാണെങ്കിൽ വനംവകുപ്പിനെ അറിയിക്കണമെന്ന് നാട്ടുകാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്, ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഒപ്പം ബേലൂർ മഗ്ന ഇന്നിപ്പോൾ 9-ാമത്തെ ദിവസമാണ്. കർണാടക വനത്തിലാണ്, നാഗർഹോള വനത്തിലാണ് ഇപ്പോൾ മഗ്നയുള്ളത്. ഈ കേരള അതിർത്തിയിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്ററോളം അകത്താണ്, വനമേഖലയിലാണ് ഈ മഗ്നയുള്ളത്. എന്തായാലും മഗ്ന കേരളത്തിലേക്ക് എത്തുകയാണെങ്കിൽ അതിനെ മയക്കുപിടി വയ്ക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട്. ഒപ്പം കർണാടക സംഘവും കേരള വനംവകുപ്പും ഈ പ്രദേശത്തെ ജാഗ്രത നിർദ്ദേശവുമായുണ്ട്, നിരീക്ഷണം നടത്തുന്നുണ്ട്. അനുജ, അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.